വെൽക്കം ബാക്ക് ടു നിമ്മിസ് വർക്ക്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. നമ്മുടെ അംബ്രൂസ് ഇത് അവിടെ ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം അംബ്രൂസ് ആണ് ഓണം അടിപൊളിയാക്കുന്ന ആള്. അത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിസൈനൊക്കെ ഞങ്ങൾ നോക്കി വെച്ചു കേട്ടോ. അതൊന്നും അല്ല ഇട്ടത്, എന്തായാലും നമുക്ക് കാണാം എങ്ങനെയൊക്കെ ഇട്ടത് വരച്ചതെന്നൊക്കെ. ഞാനും കുഞ്ഞാറ്റിയായിരുന്നു വരച്ചത്. പിന്നെ നമ്മുടെ വീട്ടിൽ വാങ്ങിച്ച കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. രണ്ട് കളറ് ചെണ്ടുമല്ലിക വാങ്ങിച്ചു, പിന്നെ വാടാമല്ലിക വാങ്ങിച്ചു. അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെയാണ് പറിച്ചത് കേട്ടോ. ഈ വട്ടം പറിക്കാനൊന്നും നേരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് പൂക്കളൊക്കെ വീടിൻ്റെ അടുത്ത് പോയിട്ടും അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയ കുറച്ച് പൂക്കളാണ്. അതൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. അമ്മ നേരത്തെ തുടങ്ങി കേട്ടോ പൂവൊക്കെ റെഡിയാക്കാൻ വേണ്ടി. അപ്പോൾ അമ്മ ഒറ്റയ്ക്കല്ലേ, ഞാനും കൂടെ പോയി പിന്നെ വരയ്ക്കാമെന്നൊക്കെ വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ ചെമ്പരത്തി പൂ റെഡിയാക്കാൻ പോവുകയാണ്. അങ്ങനെ ഏകദേശം പകുതി സെറ്റാക്കി വെച്ചു. അപ്പോഴാണ് നമ്മുടെ അംബ്രൂസും ചേച്ചിയും കൂടെ വന്നത് കേട്ടോ. പിന്നെ അവർ രണ്ടും കൂടെ കുറേ നേരം ചെയ്തുകൊണ്ടിരുന്നത്. കുഞ്ഞാവിയാണെങ്കിൽ അടങ്ങിയിരിക്കില്ല കേട്ടോ. പൂക്കളൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാര്യമാണ് കേട്ടോ. പൂവൊക്കെ കണ്ടപ്പോൾ എല്ലായിടത്ത് കളിക്കാനും വായിലൊക്കെ ഇടാൻ വേണ്ടി കുറേ നോക്കി കേട്ടോ. അംബ്രൂസിൻ്റെ ഫസ്റ്റ് തോണാണ്, ഭയങ്കര ഇഷ്ടമായി. എന്തായാലും അംബ്രൂസിന് നല്ല രസമാണ്. എല്ലാ പൂക്കളും കണ്ടിട്ട് അവയ്ക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അടുക്കളയിലെല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഡിസൈനൊക്കെ നോക്കി വരയ്ക്കുകയാണ്. ഈ ഡിസൈൻ ശരിക്കും ശരിയായില്ല കേട്ടോ. ഞാൻ കുറച്ച് നേരം വരച്ച് നോക്കി റെഡിയാവുന്നേ ഇല്ല. ഇറക്കും കുഴിയൊക്കെ ആയിട്ട് മുറ്റം അങ്ങ് വരയ്ക്കുമ്പോൾ റെഡിയാവുന്നുമില്ല. ഇതൊക്കെ ഒരു മിസ്റ്റേക്ക് കേട്ടോ. പിന്നെ അതൊക്കെ വലിച്ചു വാരി കളഞ്ഞ് മായച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ വേറൊരു ഡിസൈനൊക്കെ ഞാൻ വരച്ചു കേട്ടോ. അത് കാണിച്ച ഒരു അവസാനം. നമ്മൾ സിമ്പിളായിട്ട് ഇതാ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനും കുഞ്ഞാറ്റിയും കൂടിയാണ് വരച്ചത്. കയറൊക്കെ കെട്ടി വട്ടമൊക്കെ വരച്ചത് ഞാനും കുഞ്ഞാറ്റിയും കൂടിയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫിനിഷായിട്ടുണ്ട് ഏകദേശം കേട്ടോ. ഇനി രാവിലെ ഇടാനും കൂടെ ഉള്ളത്. ഇനിയും കുറച്ചും കൂടി ഡിസൈനെല്ലാം വരച്ചിട്ടുണ്ടായിരുന്നു അവസാനം കിടക്കാൻ നേരത്ത്. പിന്നെ ഞങ്ങൾ പൂക്കളെല്ലാം റെഡിയാക്കുമായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള രണ്ട് കുട്ടികളുണ്ട്, നമ്മുടെ കുഞ്ഞാറ്റി നിന്നു. നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ചെറുപ്പത്തു മുതലേ അവിടെയായിരുന്നു വളർന്നതൊക്കെ. അതുപോലെ തന്നെ അവർ ഞങ്ങളെ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ. അങ്ങനെ കുഞ്ഞാവിനെ വീഡിയോ കോൾ ചെയ്യുകയാണ് വീട്ടിൽ മാമനും അമ്മമ്മയും എല്ലാവരും കൂടെ. അങ്ങനെ ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. പൂക്കളൊക്കെ ഇടുന്നത് കാര്യം പറഞ്ഞു ഓരോന്ന് പറഞ്ഞിട്ട് കുഞ്ഞാവിയും. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. കുഞ്ഞാവിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമായിട്ടോ. അടുത്ത് തന്നെ കുറേ പൂക്കളുണ്ടല്ലോ കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീഡിയോ കോൾ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഒന്ന് എനിക്ക് നിൽക്കുന്നു. അങ്ങനെ എനിക്ക് നിൽക്കുകയാണ്. നിൽക്കാനൊന്നും അങ്ങനെ ആയിട്ടില്ല, എന്നാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിൽക്കാനും. പിന്നെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയൊക്കെ ചെയ്യാൻ കാട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ കുറേ നേരം പൂക്കളിൽ കളിക്കുക കേട്ടോ കുഞ്ഞാവ. ചേച്ചി എല്ലാവരും കൂടെ പൂക്കളൊക്കെ റെഡിയാക്കി കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. കുഞ്ഞാവിക്കും ചെറിയൊരു ഇല ഇട്ട് കൊടുത്തു കേട്ടോ കുഞ്ഞാവ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അവസാനം ഇതൊന്നും ആയിരുന്നില്ല കേട്ടോ. ഇലയൊക്കെ എടുത്ത് പിന്നെ നടക്കാൻ പോയിട്ട് ഇലയും ഇല്ല ഫുഡും ഇല്ല. അങ്ങനെ പോയിട്ട് കീറി മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു രസമാണ് കാണാൻ. കുഞ്ഞാവ് കഴിക്കുന്നൊക്കെ വിചാരിച്ച് കൊടുത്താണ്, അതുണ്ടോ എല്ലാം മുറിച്ച് അവസാനം. ഇതായിരുന്നു പരിപാടി. ഞങ്ങൾ നൂലപ്പവും ചിക്കൻ കറി ആയിരുന്നു രാത്രി ഉണ്ടാക്കി, അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മുടെ കുറച്ചും കൂടെ സെറ്റാക്കി ഉണ്ടായിരുന്നു, അതും കൂടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ തുടങ്ങി കേട്ടോ പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. നമ്മുടെ കുഞ്ഞാറ്റി നിന്നു, എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി ഞാൻ അമ്മ എല്ലാവരും കൂടി ഇട്ടതാ കേട്ടോ. പിന്നെ അതാ അവസാനം ആകാനായിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു എത്രത്തോളം വരില്ല, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. കുറേ പൂക്കൾ അവസാനം ബാക്കി വന്നു, അത് ഫുള്ള് റൗണ്ടാക്കി റൗണ്ടാക്കി ഇട്ടോ. അതാണ് അവസാനം കുറേ പൂ പോലെ തോന്നുന്നത് കേട്ടോ.
പത്തൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അംബ്രസ് എണീറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഹായ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ പൂക്കൾ നാടി ഉണ്ടായിരുന്നില്ല, ഫുള്ളും പകുതി പലിച്ചെറിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ ഷോർട്സ് വീഡിയോസ് ഇട്ടായിരുന്നു അതിൽ. അതിനുശേഷം പിന്നെ ഞാൻ ഒരുങ്ങിയൊക്കെ ചെയ്ത് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണത്, പിന്നെ എനിക്കൊരു ആഗ്രഹം ഒരു ഫോട്ടോസൊക്കെ എടുക്കണം. അങ്ങനെ ചേച്ചീൻ്റെ പഴയ ധാവണിയൊക്കെ വെച്ച് സെറ്റാക്കിയൊരു വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട്, ഇതാണ് ആ ധാവണി എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. പിന്നെ കുഞ്ഞാവിനെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിനുശേഷം നമ്മൾ ഡ്യൂട്ടിയിലേക്ക് പോവുകയാണ്. നമ്മൾ ഇങ്ങോട്ട് കോഴിക്കോടിലേക്ക് വന്നു കേട്ടോ. ഇത്രയും ആഘോഷിച്ചുള്ളൂ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനൊന്നും നിന്നില്ല. സദ്യയൊക്കെ നമ്മളിവിടെ വന്നിട്ടാണ് കഴിച്ച്, ഇവിടുന്ന് വാങ്ങിച്ചിട്ട്. ഇത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ഓണപ്പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ കേട്ടോ എന്തേലും വരുന്നതായിരിക്കും. ബൈ ബൈ.